ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻസിലെ നെക്സ്റ്റ് പോർഷനാണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. മെയിൻലി ദർ ആർ ഫോർ മെയിൻ ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിനാൻസിങ് ഡിസിഷൻ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. That is, which includes the procurement of funds. And third one is dividend decision. Dividend decision that is related with the distribution of funds. Then next, last one is working capital management decision. That is the short-term investment decision. Appo ithrayum naalu main financial decisions aanu financial management inde bhagayittu varunathu. Then vera reethiyil parayanennundengil ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ദാറ്റ് ഈസ് ദി ഫോർ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദി എലമെൻറ്റ്സ് ഓർ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓർ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീൻസ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ദെൻ അഗെയിൻ ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു ഫേം അതിൻ്റെ അസറ്റിൽ ഫേമിൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ് ടു സെലക്ഷൻ ഓഫ് അസെറ്റ്സ് ഇൻ വിച്ച് ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ബൈ ദി ഫേം. ദാറ്റ് ഈസ് ദി സെലക്ഷൻ ഓഫ് അസെറ്റ്സ് ആണ്. അപ്പോൾ സെലക്ഷൻ ഓഫ് അസെറ്റ് എന്ന് പറയുമ്പോൾ അസെറ്റ് മേ ബി ഫിക്സഡ് അസെറ്റ് ആൻഡ് കറൻറ്റ് അസെറ്റ്. അപ്പോൾ ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഏതാണോ ആ ഫേമിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, മേ ബി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവാം. അപ്പോൾ ഇതിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണോ ഫേമിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ടേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻലി ദർ ആർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് അസെറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറൻറ്റ് അസെറ്റ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസെറ്റ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറൻറ്റ് അസെറ്റ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻക്ലൂഡ്സ് മെയിൻലി ദർ ആർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസെറ്റ്സ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസെറ്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് അസെറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ കറൻറ്റ് അസെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. ഓക്കെ, ദെൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസെറ്റ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഫിക്സഡ് അസെറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറൻറ്റ് അസെറ്റ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറൻറ്റ് അസെറ്റ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ കറൻറ്റ് അസെറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻസിങ് ഡിസിഷൻ. ഓക്കെ, ഫിനാൻസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫേമിന് ഏതൊക്കെ സോഴ്സിലൂടെയാണോ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് ആ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സോഴ്സിലൂടെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡിസിഷൻ വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി എമൗണ്ട് ഓഫ് ഫിനാൻസ് ടു ബി റൈസ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ്. ദാറ്റ് ഈസ് ദി സോഴ്സസ് മേ ബി ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് ലൈക്ക് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ് എക്സെട്ര ഈസ് കോൾഡ് ഫിനാൻസിങ് ഡിസിഷൻ. അപ്പം നമ്മൾ ലോങ് ടേം സോഴ്സിലൂടെ
ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലോങ് ടേം സോഴ്സിലൂടെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വിച്ച് ഇൻക്ലൂഡ്സ് മെയിൻലി ഉള്ള സോഴ്സുകളാണ്, ഒന്ന് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്, അതോടൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, ദെൻ ഡിബഞ്ചർ എടുത്തിട്ട്, ലോങ് ടേം ലോൺസ്, ബാങ്ക് ലോൺസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻസിങ് ഡിസിഷൻ. സോ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ ഡിസിഷൻ ഓൺ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. അപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യാണ്, അതിന്മേ ഉള്ളൊരു ഡിസിഷൻ, എങ്ങനെയായിരിക്കണം ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണ് വരിക, ഒന്ന് ഓണേഴ്സ് ഫണ്ടും ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബോറോഡ് ഫണ്ടും. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ്സ് ഓണേഴ്സ് ഫണ്ട് പ്ലസ് ബോറോഡ് ഫണ്ട്. ദെൻ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഓണേഴ്സ് ഫണ്ട് പ്ലസ് ബോറോഡ് ഫണ്ടാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഓണേഴ്സ് ആണ്, ദാറ്റ് ഈസ് ത്രൂ ഇക്വിറ്റി ഷെയർസ്, അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏണിങ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഇതിലൂടെയൊക്കെ നമ്മൾക്ക് ലഭിക്കുന്ന ഫണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിബഞ്ചറിലൂടെ, ബാങ്ക് ലോൺസിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്, അതായത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫണ്ട്. ദെൻ ഓണേഴ്സ് ഫണ്ട് പറഞ്ഞാൽ കമ്പനീൻ്റെ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട്. സോ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ഓണേഴ്സ് ഫണ്ട് പ്ലസ് ബോറോഡ് ഫണ്ട്. സോ ദാറ്റ് ഈസ് ദി ഫിനാൻസിങ് ഡിസിഷൻ. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം സോഴ്സിലൂടെ എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം എന്നുള്ളതും ഏതൊക്കെ സോഴ്സാണ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ. സോ മൂന്നാമത്തെ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഹൗ മച്ച് ഓഫ് ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ എത്ര പോർഷനാണ് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഹൗ മച്ച് ഓഫ് ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ എത്ര ഭാഗമാണ് അല്ലെങ്കിൽ എത്ര പോർഷനാണ്, എത്ര പേഴ്സൻറ്റേജാണ് ഡിവിഡൻഡായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ എത്രയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് കമ്പനിയിൽ സൂക്ഷിക്കേണ്ടത്, ദാറ്റ് ഈസ് ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ, ഫ്യൂച്ചർ കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിൻ്റെ എത്ര പോർഷൻ നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് വെക്കണമെന്നും അതിൻ്റെ എത്ര പോർഷനാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, റോൾ ഓഫ് എ ഫിനാൻഷ്യൽ മാനേജർ. ഒരു ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ട്രഡീഷണലി ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടു റേസിങ് ഓഫ് ഫണ്ട്സ് ഫ്രം എ നമ്പർ ഓഫ് സോഴ്സസ് എന്നുള്ളത് മാത്രമായിരുന്നു, അതായത് ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുക, ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ട്രഡീഷണലായിട്ട് ഒരു ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുമ്പം ജസ്റ്റ് ഫണ്ട് കണ്ടെത്തുക മാത്രമല്ല, ആ ഫണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് എങ്ങനെയാണ് കമ്പനിക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷനെല്ലാം എടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, ഫിനാൻഷ്യൽ മാനേജറാണ്. സോ അതൊക്കെ ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റോളാണ്. ഓക്കെ. ദെൻ ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ ഫ്യൂച്ചർ അത് ഷേപ്പ് ചെയ്യാനും ഫിനാൻഷ്യൽ മാനേജറിന് റോളുണ്ട്. അതേപോലെ തന്നെ
കമ്പനീൻ്റെ വൈറ്റൽ ഡിസിഷൻ എടുക്കണ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കണം. അപ്പോൾ ലൈക്ക് മെർജർ, അക്വസിഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ മാനേജർ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു വൈറ്റൽ റോൾ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹീസ് വൺ ഓഫ് ദി ഡൈനാമിക് മെമ്പർ ഓഫ് കോർപ്പറേറ്റ് മാനേജീരിയൽ ടീം. കോർപ്പറേറ്റ് മാനേജറി ടീമിൻ്റെ ഒരു ഡൈനാമിക് മെമ്പറാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ് ആരെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുന്നത്. അതോടൊപ്പം ഫിനാൻഷ്യൽ മാനേജർ ഓർ ഫിനാൻസ് മാനേജർ ഹാസ് ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ ടു ബൈ റിയൽ അസറ്റ്സ്, അപ്പോൾ അസറ്റ് വാങ്ങിക്കാനും അതുപോലെയുള്ള ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതും ഫിനാൻഷ്യൽ മാനേജറാണ്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് മൊഡ്യൂൾ. Hope you all are understood. Thank you.